മറിയത്തിനുള്ള സ്ഥാനം. പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാനമായ ഒരു പങ്കുണ്ട്. ആധ്യാത്മിക ജീവിതത്തിൽ വേണ്ട വിധം പുരോഗമിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് വേണ്ട വിധം മനസ്സിലാക്കാത്തതിലാണ്. ദിവ്യജനനിയോട് നമുക്ക് പരിപക്വമായ ഒരു ഭക്തി ഉണ്ടായേ മതിയാവൂ. ക്രിസ്തുവിനെ രൂപീകരിച്ച പരിശുദ്ധ കന്യയേക്കാൾ നമ്മൾ ഓരോരുത്തരിലും ക്രിസ്തു രൂപം കൊള്ളുന്നതിൽ സഹായിക്കാൻ കഴിവുള്ള ആരുമല്ല. യേശുമിശിഹ പരിശുദ്ധ കന്യകയുടെയും പരിശുദ്ധാത്മാവിന്റെയും സംയുക്ത പ്രവർത്തനത്താൽ രൂപീകൃതനായി മൗതിക ശരീരവും പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിലാണ് രൂപം കൊണ്ടത്. ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയുടെയും രൂപീകരണത്തിൽ പരിശുദ്ധ കന്യകയ്ക്ക് സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുവാനുണ്ട്. അക്കാര്യം നാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആധുനിക യുഗത്തിൽ പലരും പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിക്ക് വേണ്ട വിധത്തിൽ സ്ഥാനം നൽകിയിട്ടില്ല. തന്നിമിത്തം നാം ഇന്ന് ഒരു വിശ്വാസ തകർച്ചയെ അഭിമുഖീകരിക്കുന്നു. പരിശുദ്ധ കന്യകയോടുള്ള ഭക്തി മന്ദീഭവിക്കുമ്പോൾ വിശ്വാസ തകർച്ച ഉണ്ടാകുമെന്നുള്ളത് നിസ്സതർക്കമാണ്. ഇന്ന് ലോകവ്യാപകമാം വിധം പാപഭംഗിരമായ ഒരു ലൗകിക സാമ്രാജ്യം നാം കാണുന്നുണ്ട്. ഭൗതികവാദം, ധാർമ്മിക അധപതനം മുതലായവയാണ് അതിന് കാരണം. ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി, എനിക്ക് സ്വർഗത്തെ നീക്കിക്കളയുവാൻ സാധിക്കുകയില്ലെങ്കിൽ ഞാൻ സകല നാരകീയ ശക്തികളെയും സ്വർഗത്തിനെതിരായി അണിനിരത്തുമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചതാണ് അദ്ദേഹത്തിന്റെ ലൈംഗിക അതിപ്രസരവാദം. കാറൽ മാർക്സ് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മനുഷ്യനെ കേവലം സാമ്പത്തിക ജീവിയായി അവതരിപ്പിച്ചു. ഡാർവിന്റെ പരിണാമവാദം അതിനെ മൃഗവുമാക്കി തീർത്തു. ഇപ്രകാരമുള്ള എല്ലാ ഭൗതികവാദങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ദിവ്യജനനി ലോർഡിൽ പ്രത്യക്ഷപ്പെട്ട് പ്രഖ്യാപിച്ചു, ഞാൻ അമലോത്ഭയാകുന്നു. കൂടാതെ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണവും ലോകായിക തത്വത്തിന് മറുപടിയാണ്. മനുഷ്യ മഹത്വത്തെ പറ്റി അമലോത്ഭവ സത്യത്തിലൂടെ മറിയ നമുക്ക് നൽകുന്ന സന്ദേശം മനുഷ്യൻ പദാർത്ഥ പരിണാമത്തിന്റെ പ്രതിഭാസം മാത്രമല്ല എന്നതാണ്. എല്ലാ നാരകീയ ശക്തികൾക്കുമെതിരായി പരിശുദ്ധ കന്യക നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദിവ്യായുധമാണ് ജപമാല. ജപമാലയുടെ പരിശുദ്ധ കന്യക മറിയം യേശോയെ നമ്മളിൽ ജീവിപ്പിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ പ്രകൃതി അതീതമായ മൂല്യം അത് നമ്മെ അനുദിനം അനുസ്മരിപ്പിക്കുന്നു. മറിയം മറിയം വഴി പരിശുദ്ധ തൃത്വത്തോടുള്ള ഒരു സംഭാഷണമാണ് ജപമാല. സുവിശേഷ സംഗ്രഹവും അത്രേ. പരിശുദ്ധ തൃത്വത്തിന് യേശു മിശിഹായ്ക്കും പരിശുദ്ധ കന്യകയ്ക്കും മഹത്വം നൽകുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാല. അതെല്ലാ കുടുംബങ്ങളെയും പവിത്രീകരിക്കുന്നു. നമ്മുടെ സന്തോഷ ദുഃഖങ്ങളെയും വിജയങ്ങളെയും പരിത്രാണ പരിപാടിയുടെ വെളിച്ചത്തിൽ വലിയരത്തി ജീവിതത്തിന് മൂല്യം പകരുന്ന അത്ഭുതാവഹമായ ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിക്ക് തൃപ്തപരവും ക്രിസ്തുപരവും സഭാപരവും മാനുഷികമായ വശമുണ്ട്. അത് നാം മനസ്സിലാക്കി എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവം ജപിക്കണം. തിരുസഭ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും ജപമാല ഭക്തിയിലൂടെ വിജയപൂർവം തരണം ചെയ്തു. ആധുനിക ലോകത്തിന്റെ ഭാവി ഭാഗധേയങ്ങൾ നിർണയിക്കുന്നതിൽ ദൈവജനനിക്ക് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കി ജപമാല ഭക്തി പൂർവം ജപിക്കുക. ലുദിനിയായും ലോർദിലും ഫാത്തിമായിലും എല്ലാം കന്യക മറിയം ലോകത്തിന് നൽകിയ ആഹ്വാനം ജപമാലയുടേതാണ്. സംഭവം: വിശുദ്ധ ഗ്രിഞ്ഞോൻ ദെ മോർഫോർട്ട്. ഒരു സംഭവം അദ്ദേഹത്തിന്റെ മറിയത്തിനുള്ള സ്ഥാനം. പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാനമായ ഒരു പങ്കുണ്ട്.
ആധ്യാത്മിക ജീവിതത്തിൽ വേണ്ട വിധം പുരോഗമിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് വേണ്ട വിധം മനസ്സിലാക്കാത്തതിലാണ്. ദിവ്യജനനിയോട് നമുക്ക് പരിപക്വമായ ഒരു ഭക്തി ഉണ്ടായേ മതിയാവൂ. ക്രിസ്തുവിനെ രൂപീകരിച്ച പരിശുദ്ധ കന്യയേക്കാൾ നമ്മൾ ഓരോരുത്തരിലും ക്രിസ്തു രൂപം കൊള്ളുന്നതിൽ സഹായിക്കാൻ കഴിവുള്ള ആരുമല്ല. യേശുമിശിഹ പരിശുദ്ധ കന്യകയുടെയും പരിശുദ്ധാത്മാവിന്റെയും സംയുക്ത പ്രവർത്തനത്താൽ രൂപീകൃതനായി മൗതിക ശരീരവും പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിലാണ് രൂപം കൊണ്ടത്. ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയുടെയും രൂപീകരണത്തിൽ പരിശുദ്ധ കന്യകയ്ക്ക് സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുവാനുണ്ട്. അക്കാര്യം നാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആധുനിക യുഗത്തിൽ പലരും പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിക്ക് വേണ്ട വിധത്തിൽ സ്ഥാനം നൽകിയിട്ടില്ല. തന്നിമിത്തം നാം ഇന്ന് ഒരു വിശ്വാസ തകർച്ചയെ അഭിമുഖീകരിക്കുന്നു. പരിശുദ്ധ കന്യകയോടുള്ള ഭക്തി മന്ദീഭവിക്കുമ്പോൾ വിശ്വാസ തകർച്ച ഉണ്ടാകുമെന്നുള്ളത് നിസ്സതർക്കമാണ്. ഇന്ന് ലോകവ്യാപകമാം വിധം പാപമംഗലമായ ഒരു ലൗകിക സാമ്രാജ്യം നാം കാണുന്നുണ്ട്. ഭൗതികവാദം, ധാർമ്മിക അധപതനം മുതലായവയാണ് അതിന് കാരണം. ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി, എനിക്ക് സ്വർഗത്തെ നീക്കിക്കളയുവാൻ സാധിക്കുകയില്ലെങ്കിൽ ഞാൻ സകല നാരകീയ ശക്തികളെയും സ്വർഗത്തിനെതിരായി അണിനിരത്തുമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചതാണ് അദ്ദേഹത്തിന്റെ ലൈംഗിക അതിപ്രസരവാദം. കാറൽ മാർക്സ് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മനുഷ്യനെ കേവലം സാമ്പത്തിക ജീവിയായി അവതരിപ്പിച്ചു. ഡാർവിന്റെ പരിണാമവാദം അതിനെ മൃഗവുമാക്കി തീർത്തു. ഇപ്രകാരമുള്ള എല്ലാ ഭൗതികവാദങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ദിവ്യജനനി ലോർഡിൽ പ്രത്യക്ഷപ്പെട്ട് പ്രഖ്യാപിച്ചു, ഞാൻ അമലോത്ഭവയാകുന്നു. കൂടാതെ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണവും ലോകായിക തത്വത്തിന് മറുപടിയാണ്. മനുഷ്യ മഹത്വത്തെ പറ്റി അമലോത്ഭവ സത്യത്തിലൂടെ മറിയ നമുക്ക് നൽകുന്ന സന്ദേശം, മനുഷ്യൻ പദാർത്ഥ പരിണാമത്തിന്റെ പ്രതിഭാസം മാത്രമല്ല എന്നതാണ്. എല്ലാ നാരകീയ ശക്തികൾക്കുമെതിരായി പരിശുദ്ധ കന്യക നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദിവ്യായുധമാണ് ജപമാല. ജപമാലയുടെ പരിശുദ്ധ കന്യക മറിയം യേശോയെ നമ്മളിൽ ജീവിപ്പിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ പ്രകൃതി അതീതമായ മൂല്യം അത് നമ്മെ അനുദിനം അനുസ്മരിപ്പിക്കുന്നു. മറിയം വഴി പരിശുദ്ധ തൃത്വത്തോടുള്ള ഒരു സംഭാഷണമാണ് ജപമാല. സുവിശേഷ സംഗ്രഹവും അത്രേ. പരിശുദ്ധ തൃത്വത്തിന് യേശു മിശിഹായ്ക്കും പരിശുദ്ധ കന്യകയ്ക്കും മഹത്വം നൽകുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാല. അതെല്ലാ കുടുംബങ്ങളെയും പവിത്രീകരിക്കുന്നു. നമ്മുടെ സന്തോഷ ദുഃഖങ്ങളെയും വിജയങ്ങളെയും പരിത്രാണ പരിപാടിയുടെ വെളിച്ചത്തിൽ വിലയിരുത്തി ജീവിതത്തിന് മൂല്യം പകരുന്ന അത്ഭുതാവഹമായ ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ കന്യകാമ്രിയത്തോടുള്ള ഭക്തിക്ക് തൃപ്തപരവും ക്രിസ്തുപരവും സഭാപരവും മാനുഷികമായ വശമുണ്ട്. അത് നാം മനസ്സിലാക്കി എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവം ജപിക്കണം. തിരുസഭ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും ജപമാല ഭക്തിയിലൂടെ വിജയപൂർവം തരണം ചെയ്തു. ആധുനിക ലോകത്തിന്റെ ഭാവി ഭാഗധേയങ്ങൾ നിർണയിക്കുന്നതിൽ ദൈവജനനിക്ക് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കി ജപമാല ഭക്തി പൂർവം ജപിക്കുക. ലുധനിയായും ലോർദിലും ഫാത്തിമായിലും എല്ലാം കന്യക മറിയം ലോകത്തിന് നൽകിയ ആഹ്വാനം ജപമാലയുടേതാണ്. സംഭവം: വിശുദ്ധ ഗ്രിഞ്ഞോൺ ദ മോർഫോർട്ട് ഒരു സംഭവം അദ്ദേഹത്തിന്റെ ജപമാലയെ കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ ഒരു ജപമാല ഭക്തൻ തസ്കര സംഘത്തിന്റെ കരങ്ങളിൽ ഏർപ്പെട്ടു. തസ്കര സംഘം അദ്ദേഹത്തിന്റെ പണം തട്ടിയെടുത്തതിന് ശേഷം അദ്ദേഹത്തെ വധിക്കുവാൻ ഒരുങ്ങി.
മരിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമയം പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. അവർ അനുവദിച്ചു. ജപമാല ഭക്തൻ ഉടൻ തന്നെ കൊന്തയെടുത്ത് ജപമാല ആരംഭിച്ചു. അയാൾ ജപമാല ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ അയാളുടെ പക്കൽ വന്ന് ഒരു റോസാ പുഷ്പം അയാളെ ധരിപ്പിക്കുന്നതായി തസ്കര സംഘ നേതാവ് കണ്ടു. അത് പരിശുദ്ധ കന്യക തന്നെയായിരുന്നു. തൽഫലമായി അവർ ആ യാത്രക്കാരനെ നിരുപാധികം വിട്ടയച്ചു. അയാളിൽ നിന്ന് അപഹരിച്ച പണവും തിരിച്ചു കൊടുത്തു. ഇതുപോലെ നാം എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവം ജപിക്കുമെങ്കിൽ ദിവ്യജനനയുടെ പരിലാണന നമുക്ക് ലഭിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ്. പ്രത്യേകിച്ചും നാരകീയ ശത്രുവിന്റെ അഭിയോഗങ്ങളിൽ നിന്നും മറിയ നമ്മെ രക്ഷിക്കും. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാ മറിയമേ, അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ്. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ കന്യകേ, ഞങ്ങൾ യേശുമിശിഹായിക്കും നിനക്കും ഉള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു. എനിക്ക് നിന്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ, ബുദ്ധി, മനസ്സ്, ശരീരം എന്നിവയെയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ. എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ സഹായിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധ കന്യകയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, ലോകത്തിനെ കേട്ടിട്ടില്ല എന്നുറച്ചാണേ കണ്ണിപിതൃക്കാരുടെ ദയുള്ള മാതാവേ, ഇപ്രകാരമുള്ള ശ്രമതാവൽക്കപ്പെട്ട് നിന്റെ ദൃപ്പാദികൾ ഞാൻ നിന്നു കണ്ടുപിടിച്ചേ പാപിയായി ഞാൻ നിന്റെ ധ്യാധികതയോടുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ആമേൻ. സുഹൃത്ത് ജപം. ദൈവജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിമല ഹൃദയ പ്രതിഷ്ഠ. പരിശുദ്ധ കന്യകയായ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങേക്ക് മാതാവായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പരലോക ഭൂലോകങ്ങളുടെയും രാജ്ഞി, സർവ്വവല്ലഭനായിരിക്കുന്ന കർത്താവിന്റെ അമ്മ, സകല സൃഷ്ടികളിലും ഉന്നത സൃഷ്ടി, സകല ആരാധനയ്ക്കും യോഗ്യയായ ഏകത്രിത്വത്തിന് ഏറ്റവും പ്രസാദിച്ച കന്യകയെ, സർവ്വപുണ്യങ്ങളും പ്രതിബിംബിച്ച് കാണപ്പെടുന്ന തെളിവുള്ള കണ്ണാടി, അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിന്റെ അന്ത്യത്തിൽ അങ്ങേ പക്കൽ നന്ദിയുള്ള മനസ്സോടുകൂടെ ഞങ്ങളെ മുഴുവനും കാഴ്ചവെക്കുന്നതിന് ഞങ്ങൾ വന്നിരിക്കുന്നു. ആകയാൽ കഴിവണ്ണം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നതിനും മോക്ഷമാസികളെല്ലാവരും ചെയ്തു വരുന്ന ശാസ്ത്രങ്ങൾക്കെല്ലാം കാഴ്ചയായി അങ്ങേക്ക് സമർപ്പിക്കുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങേ സിംഹാസനത്തിൻ പക്കൽ സാഷ്ടാംഗം വീണ് ഞങ്ങളെ കാണുന്ന ദൈവദൂതന്മാരുടെയും എല്ലാ മോക്ഷവാസികളുടെയും സമക്ഷത്തിൽ ഏറ്റവും വണക്കത്തോടും തീക്ഷ്ണമായ സ്നേഹത്തോടും കൂടെ അങ്ങേ ഞങ്ങൾ രാജ്ഞിയായും ന്യാധയായും സങ്കേതമായും മാതാവായും കരുതിക്കൊണ്ട് സ്ഥിരമായ മനസ്സോടും കറയറ്റ സ്നേഹത്തോടും കൂടെ ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും അവയവങ്ങളെയും ശക്തികളെയും മറ്റു ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അങ്ങേക്ക് യോഗ്യമായ വണക്കത്തെ പ്രസാദിപ്പിക്കുകയും അങ്ങേ ശത്രുക്കളെ എതിർത്തും ശേഷം പേരെ അങ്ങേ പക്കൽ ചേർത്തും കൊണ്ടും എല്ലാ ദിവസവും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നതാണ്. ഇടവിടാതെ
അങ്ങേ നിരൂപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യുവാൻ കാത്തിരിക്കുന്ന അങ്ങയെ മറക്കുന്നത് എങ്ങനെ? പരിശുദ്ധ മറിയമേ, ഇന്ന് തുടങ്ങിയ ഞങ്ങളുടെ മരണാന്ത്യം അങ്ങേ മക്കളായിട്ടും ശുശ്രൂഷകരായിട്ടും ദാസരായിട്ടും ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. അങ്ങേ ഭരണത്തിന് കീഴിൽ ഞങ്ങൾ ഉൾപ്പെടുന്നതിന് എത്രയോ ഭാഗ്യം. കണ്ണീരിന്റെ ഉറവയായ ഈ സ്ഥലത്തിൽ നിന്ന് അങ്ങേ നോക്കി പ്രലപിച്ചുകൊണ്ട് അങ്ങേ സഹായം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആപത്തുകളെയും ഞങ്ങളുടെ ശത്രുക്കളുടെ ക്രൂരതയെയും തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ മേൽ അലിവായി ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരന്റെ വെക്കൽ പ്രാർത്ഥിച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. സകല നന്മകളും കൃപകളും നിറഞ്ഞ മാതാവേ, അങ്ങേക്ക് കാഴ്ചവയ്പ്പെട്ട ഞങ്ങളെ സഹായിച്ചു കൊള്ളണമേ. ഞങ്ങൾക്ക് വരാനിരിക്കുന്ന തിന്മകളെ നീക്കി ഞങ്ങളുടെ ആത്മീയ ശത്രുക്കളെ പരാജയപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനത നീക്കി സ്ഥിരപ്പെടുത്തണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കും വരെ ഞങ്ങളെ കൈവിടാതെ കൊടുങ്കാറ്റിന്റെ ആധിക്യത്തിൽ ക്ഷോഭിച്ച സമുദ്രത്തെ പോലെയുള്ള ഈ ലോകത്തിൽ ഞങ്ങളെ നാശം കൂടാതെ നടത്തി അങ്ങയോടുകൂടെ സകല ഭാഗ്യങ്ങളും പ്രാപിക്കുന്നവരെയും അമ്മേ ഞങ്ങളെ കൈവിടരുതേ. ആമേൻ ഈശോ. നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പരിശുദ്ധ കന്യകാമറിയം വഴിയായി നിങ്ങളേവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മയുടെ ബഹുമാനാർത്ഥം കൊണ്ടുവന്നിരിക്കുന്ന ഈ നേർച്ചയെ അങ്ങ് കനിവാർന്ന് ആശീർവദിക്കണമേ. കരുണാനായ കർത്താവേ, ഈ നേർച്ച വഴി നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ കൃപാവരങ്ങൾ ധാരാളമായി ചൊരിയപ്പെടുകയും അമ്മയുടെ കൃപയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിലുള്ള ആധ്യാത്മിക തകർച്ചയിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും മോചിക്കണമേ. പരിശുദ്ധ അമ്മയെ മാതാവേ, ഞങ്ങളെ നിരന്തരം അമ്മയുടെ തണലിൽ നടക്കുവാൻ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അനുഗ്രഹത്താൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസഹായത്താൽ ഈ നേർച്ചയെയും ഈ നേർച്ച ആസ്വദിക്കാൻ പോകുന്ന ഞങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ. അമ്മയുടെ രണ്ട് വാക്ക്. നിങ്ങളെല്ലാവരും ഇടക്കിടയ്ക്ക് മൂടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഹെർബർട്ട്, ഡോക്ടർ ഹെർബർട്ടിന് ഫിലോമിന ചേച്ചി പുളിക്കത്തറ ഇവരെ പ്രത്യേകം സമർപ്പിക്കുന്നു. അതോടൊപ്പം ഇവിടെ കല്ല് മുട്ടുവിടുന്നതിന് വേണ്ടി 20,000 രൂപ തവണ നൽകുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജെയിംസ് കളത്തിൽ അദ്ദേഹം മെറ്റലിന് വേണ്ടി 4,000 രൂപ നൽകുകയും ചെയ്തു. അതുപോലെ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ വന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഇത് മനോഹരമാക്കുവാനായി ശ്രമിച്ചു. അതിനൊക്കെ നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ ഫോട്ടോ പെയിൻറ് ചെയ്തു, അതോടൊപ്പം ഇവിടെ ഇതെല്ലാം പെയിൻറ്റിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സഹകരിച്ച് എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഈ പ്രദേശമൊക്കെ കൂടുതൽ വിശുദ്ധമാക്കപ്പെടണം, എന്നും വൃത്തിയിൽ സൂക്ഷിക്കണം. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്നതിന് നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് നന്മകൾ നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ ഈ മാസം സുന്ദരമായിട്ട് ആഘോഷിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും കാണിച്ച ഈ വലിയ തീക്ഷ്ണത ഇനിയും തിരുഹൃദയത്തിൻ്റെ മാസത്തിലേക്ക് കടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് പ്രത്യേകിച്ച് നേതൃത്വം കൊടുത്ത നമ്മുടെ വനിതാ സംഘടനയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ അഷ്ടാരൻബാലന്മാരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. കായിക സംഘത്തിന് നന്ദി പറയുന്നു. നല്ല ആമുഖത്തിലൂടെയും ഇന്ന് വണക്കമാസത്തിൻ്റെ നേതൃത്വം കൊടുക്കുകയും ചെയ്ത സിബിനച്ചനും വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു പ്രസംഗത്തിലൂടെയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ഉയർത്തുന്ന രീതിയിലുള്ള ആരാധന നടത്തുകയും ചെയ്ത നമ്മുടെ വർഗീസച്ചനും സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഇന്നത്തെ ഈ വിശുദ്ധ അല്ലെങ്കിൽ വിഞ്ചരിച്ച് നേർച്ച ആസ്വദിക്കുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ജപമാലയെ കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ ഒരു ജപമാല ഭക്തൻ തസ്കര സംഘത്തിന്റെ കരങ്ങളിൽ ഏർപ്പെട്ടു. തസ്കര സംഘം അദ്ദേഹത്തിന്റെ പണം തട്ടിയെടുത്തതിന് ശേഷം അദ്ദേഹത്തെ വധിക്കുവാൻ ഒരുങ്ങി. മരിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമയം പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. അവർ അനുവദിച്ചു. ജപമാല ഭക്തൻ ഉടൻ തന്നെ കൊന്തയെടുത്ത് ജപമാല ആരംഭിച്ചു.
അയാൾ ജപമാല ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ അയാളുടെ പക്കൽ വന്ന് ഒരു റോസാ പുഷ്പം അയാളെ ധരിപ്പിക്കുന്നതായി തസ്കർ സംഘ നേതാവ് കണ്ടു. അത് പരിശുദ്ധ കന്യക തന്നെയായിരുന്നു. തൽഫലമായി അവർ ആ യാത്രക്കാരനെ നിരുപാധികം വിട്ടയച്ചു. അയാളിൽ നിന്ന് അപഹരിച്ച പണവും തിരിച്ചു കൊടുത്തു. ഇതുപോലെ നാം എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവം ജപിക്കുമെങ്കിൽ ദിവ്യജനനയുടെ പരിലാണന നമുക്ക് ലഭിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ്. പ്രത്യേകിച്ചും നാരകീയ ശത്രുവിന്റെ അഭിയോഗങ്ങളിൽ നിന്നും മറിയൻ നമ്മെ രക്ഷിക്കും. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാ മറിയമേ, അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ്. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ കന്യകെ, ഞങ്ങൾ യേശു മിശിഹായ്ക്കും നിനക്കും ഉള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു. എനിക്ക് നിന്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ, ബുദ്ധി, മനസ്സ്, ശരീരം എന്നിവയെയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ. എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ സഹായിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധ കന്യകയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, ലോകത്തു നിന്നേ കേട്ടിട്ടില്ല കന്യപിതൃക്കാരുടെ ദയുള്ള മാതാവേ, ഇപ്രകാരമുള്ള ശ്രമതാവർക്കപ്പെട്ട ഭാവിയായി നടന്നിട്ട് വ്യാധികൃതയും അവതരിച്ച വചനത്തിൽ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളേ. ആമേൻ. സുഹൃത്ത് ജപം. ദൈവജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ